സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി നവ സംരംഭകർക്കായി ഓമശ്ശേരിയിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസ് സമ്പൽക്കണ്ടി മേള ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് നവ സംരംഭകർക്കായി ഓമശ്ശേരിയിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചത്. ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസ് സമ്പൽക്കണ്ടി മേള ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സോറ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഗംഗാധരൻ, സി എ ആയിഷ ടീച്ചർ, കെ പി രജിത, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ പി ജി നന്ദകുമാർ, കേരള ബാങ്ക് ഓമശ്ശേരി ബ്രാഞ്ച് മാനേജർ പ്രസന്നകുമാരി, ഓമശ്ശേരി പഞ്ചായത്ത് വ്യവസായ വകുപ്പ് ഇന്റേൺ എം ശ്വേത, വ്യവസായ വാണിജ്യ വകുപ്പിലെ കെ വിഷ്ണു, അക്ഷയാനന്ദ്, പി ശ്രീനാഥ്, ഫ്രാൻസിസ് അഗസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജി പ്രീത പരിപാടിയിൽ ക്ലാസ് എടുത്തു. മേളയിൽ വെച്ച് ലോൺ സാങ്ഷൻ ലെറ്റർ വിതരണവും അപേക്ഷ സ്വീകരിക്കലും പ്രോജക്റ്റ് അവതരണവും നടന്നു. കേരള ബാങ്കിൻ്റെ സുവിധ പ്ലസ് ലോണാണ് സംരംഭകർക്ക് നൽകിയത്. ഒരു ഭവനം ഒരു സംരംഭം പദ്ധതിയുടെ ഭാഗമായി പലിശ ഇളവ് സബ്സിഡിക്കുള്ള അപേക്ഷകളും പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിലെ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളുമാണ് മേളയിൽ സ്വീകരിച്ചത്. ഉദ്യം രജിസ്ട്രേഷൻ, കാസ്റ്റ് രജിസ്ട്രേഷൻ, ഫുഡ് രജിസ്ട്രേഷൻ എന്നിവയും മേളയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.